ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ട്ടാ ചെയ്യണത്. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മാവ് ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇഡ്ഡലിക്ക് ഞാൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ റെഡ് ചട്നിയാണ് ട്ടാ ഇഷ്ടം, അപ്പോൾ അത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിനുള്ള സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ട്രൈപോഡൊക്കെ ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ടേബിൾ മുതൽ മൊബൈൽ വെച്ച് കാണില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. രണ്ട് ബോക്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ഞാൻ സവാളൊക്കെ ഇതുപോലെ കനത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് സവാള, മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണ് മൂന്ന് സവാള എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഉണക്കമുളകൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു തോന്നലിന് ഞാൻ എടുത്തതാണ് കേട്ടോ വ്ളോഗ്. എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, സ്റ്റാൻഡൊന്നും ഇല്ലല്ലോ, പിന്നെ ബുദ്ധിമുട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാലും ഞാൻ എടുത്തിട്ടാ. അപ്പോൾ ഇതാ സവാളൊക്കെ ഇതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ. ഇതുപോലെ വാടി വരുമ്പോൾ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ പോയി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇഡ്ഡലി ഞാൻ ആദ്യം ആക്കി വെച്ചത് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റിയാണ്. എൻ്റെ സ്റ്റൗ ഒരെണ്ണം വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തുമ്മൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ ഇഡ്ഡലി ഒരു സെറ്റായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് 12 എണ്ണം കിട്ടും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ സവാളയൊക്കെ ചൂടാറി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, മിക്സിൻ്റെ ജാറിലേക്ക്. ഇനി ഈ തക്കാളി ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാലേ പെട്ടെന്ന് ചൂടാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വാസ്കാക്ക് പോകാനുള്ള ടൈമും ആയി. അപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഉണ്ടാ കുടിക്കാറ്, പാൽ ചായ ഇടക്ക് മാത്രം കുടിക്കാറുള്ളൂ. അപ്പോൾ അത് ആ തക്കാളി അവിടെ ഞാൻ ചിക്കിപ്പരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം ചൂടാറിയപ്പോൾ ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടണം കേട്ടോ, കാരണം പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫറാസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇത് മാമ ഗിഫ്റ്റ് കൊടുത്ത വാച്ചാണ് കേട്ടോ. എന്താ ചോദിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നവാസ്ക ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ ഞാൻ അയില വെള്ളത്തിലിടാൻ കേട്ടോ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഫുഡിനും കൂടെ വായോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് വന്നത് കേട്ടോ. അപ്പം ഞാൻ മീൻകറിയും ചീര തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ സാധനങ്ങളും തീർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ അവൾ വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവൾ പറ്റിച്ചു കളഞ്ഞു, വന്നില്ല. പറ്റിച്ചതല്ല കേട്ടോ, അവൾക്ക് വയ്യാത്തതുകൊണ്ട് വരാതിരുന്നതാണ്. പിന്നെ അതേ നമ്മളുടെ ചെടി രണ്ട് ദിവസമായി ഞാൻ നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ചീര ഒന്ന് വെള്ളത്തിയിട്ടിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണുണ്ട്.
ഇപ്പം ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇറക്കിയിട്ട് വേണം എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ വാസ്ക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഈ പണികളൊക്കെ ഞാൻ ചെയ്യണത്. അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഈ ചോറ് തിളച്ചപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമുണ്ടാവും, പക്ഷേ എപ്പോഴും വാങ്ങണമെന്ന് വിചാരിക്കും, പോകുമ്പോൾ നല്ല ഇല ഉണ്ടാവാറില്ല. ചെറിയ ഇല കാണുമ്പോൾ അപ്പം തന്നെ എനിക്ക് ആലോചിക്കുന്നത് ഓ ഇതൊക്കെ കഴുകി എരിഞ്ഞെടുക്കണ്ടേന്നാണ്. പക്ഷേ ഇന്നലെ പോയപ്പോൾ നല്ല ചീര കണ്ടപ്പോൾ ഞാൻ രണ്ട് കെട്ട് മേടിച്ചതാണ് കേട്ടോ. ഇനി അതിലേക്കുള്ള ഉള്ളി നന്നാക്കി എടുക്കണം. ഉള്ളി കുറച്ചുണ്ടായുള്ളൂ, അപ്പോൾ അതൊക്കെ മുഴുവനും എടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാളയും കൂടെ ഞാൻ എടുത്തിട്ടാ. പിന്നെ അതിൽക്ക് മൂന്നാലഞ്ച് പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിനുള്ള ചീരക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ചമ്മന്തി ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചല്ല അടിച്ചെടുക്കണുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചീരയിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ ആദ്യം മീൻ കറി വെക്കാൻ വിചാരിച്ച് മീനൊക്കെ ഐസ് ഇട്ടിട്ടുണ്ട്. മീന് തലേ ദിവസം പോയി മേടിച്ച മീനാണ് കേട്ടോ. അയില അയാളോടൊരു മൂന്ന് വരടാൻ പറഞ്ഞേനി, ഫുള്ള് വരട്ടച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പൊരിക്കാനൊന്നും എടുക്കണില്ല കേട്ടോ, അത് രണ്ട് നേരത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനിത് വേസ്റ്റൊക്കെ കളഞ്ഞ് പിന്നെ മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. മീൻ കറിയൊക്കെ കുറേ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ സ്പീഡിൽ ആക്കി വെച്ചിട്ടുണ്ട്. രണ്ട് തക്കാളി, രണ്ട് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം സവാള, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെള്ളം. മല്ലിപ്പൊടിയുടെ പാത്രം ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തപ്പോഴാണ് അനങ്ങിയത് ഫോൺ വെക്കാനേ. മല്ലിപ്പൊടിയുടെ പാത്രവും പഞ്ചസാര പാത്രമൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മേലെ ആ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ പച്ചമുളകും പിന്നെ കുടപ്പുളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിൽക്ക് അരപ്പൊഴിച്ചു കൊടുത്ത് കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കണം. ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്, ക്യാനിൽ വാങ്ങിച്ചതാണ്, അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒഴിക്കാതിരുന്നത്. അപ്പോൾ ദേ മീനിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മുക്കിത്താത്തി വെച്ചിട്ട് ഞാൻ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനൊടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഒക്കെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് കുറുകി വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് ആ അടുപ്പിൽ ഞാൻ ഉള്ളി താളിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരടപ്പുള്ളതുകൊണ്ടേ എല്ലാം ഇതിൽ തന്നെ ചെയ്യണം. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ എന്തിട്ടാണ് കറിവേപ്പിലയും ഉലുവയും ഒക്കെ ഇട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. അത് കറിയിൽ കൊഴിച്ചു കൊടുത്തു. അപ്പോൾ മീൻ കറി റെഡി. ഇനി ചീരയും കൂടെ വളർത്തി കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞ് പോയി കിടന്നുറങ്ങാം. അപ്പോൾ അതേ ചീരക്കുള്ള കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഇതിൽക്ക് ഇട്ട് കൊടുക്കുക. ഒന്നാ പച്ചമുണക്ക് മാറി വരുമ്പോൾ തീ ഓഫ് ആക്കി വെക്കുക. ഉച്ചക്ക് ചോറ് കൂട്ടി കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് നേരമൊക്കെ ഞാൻ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാ. കുറച്ച് കുറച്ച് എന്നൊക്കെ കുറേ വന്നില്ലേ. അപ്പോൾ അതേ അടച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ചോറും കൂടെ ഞാൻ വടിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അല്ല, ചോറ് വടിച്ചിട്ടല്ലേ ഞാൻ കിടന്നുറങ്ങിയത്, ഉറങ്ങി എണീറ്റിട്ടാണ് ചോറ് വടിച്ചത് കേട്ടോ. ചോറ് വടിക്കാൻ പൊക്കിയപ്പോൾ കുറച്ച് അവിടെ പോയി ഗൈസ്. അപ്പോൾ അതായത് ഞങ്ങൾ ചോറൊക്കെ വടിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചോറ് വന്നത്. ചോറ്, മീൻകറി ഒരു കഷ്ണം, പിന്നെ ചീര. അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ അതൊന്നുമില്ല. തൈരുണ്ടായിരുന്നു കേട്ടോ, ഞാനത് ഇടക്ക കഴിക്കില്ലുള്ളൂ, വെറുതെ തൈര് കഴിക്കില്ല. സവാള ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ ഞാൻ കഴിക്കും. നല്ല ചൂടുണ്ട് കേട്ടോ.
അപ്പം ദേ ഞങ്ങൾ ചോറുന്നിട്ടാ. ഞാൻ അവരൊന്നും ഇപ്പം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് നേരത്തെ ചാടിച്ചോളൂന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാനുണ്ടപ്പോൾ എല്ലാവരും വന്നിരുന്ന് കഴിച്ച് എനിക്ക് ചോറ് കഴിച്ചിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ചോറ് കഴിക്കാതിരുന്നതായിരുന്നു. അപ്പോൾ അതേ ഞാൻ ചോറ് കഴിച്ചിട്ട് ഇറങ്ങി, അവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനപ്പോൾ നവാസ്കില്ല, അപ്പോൾ അഫ്സിയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അവൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചസമയമായതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നു. കാരണം സ്കൂള് വിടുന്ന ആ ഒരു ടൈമായിരുന്നു. സ്കൂൾ ബസ്സുകളൊക്കെ കുറേ ഇങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയിട്ട് പിന്നെ വൈകുന്നേരം നവാസ്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നപ്പോൾ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നവാസ്കാനായിട്ടാണ് വന്നത്. ഞാൻ അവിടെ പോയിട്ട് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയിട്ടാ. ഞാൻ ലുലു കയറിയിട്ട് രണ്ട് ടോപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ലുലുവിൽ ടോപ്പ് വാങ്ങാൻ കയറിയതല്ലായിരുന്നു ഞാൻ. നവാസ്ക വരണവരെ അവിടെ വെറുതെ ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓഫർ കണ്ടപ്പോൾ രണ്ട് ടോപ്പ് എടുത്തിട്ടാ. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞാൻ പിന്നെ പായസം ഉണ്ടാക്കിയാണ്. അവൾ വരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ പറാസിൻ്റെ ബേർത്ത്ഡേയായിട്ട് പായസം ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മളെ പാല് തീർക്കണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം സേമിയ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സേമിയ വെച്ചിട്ട് ഉള്ള പാല് മുഴുവൻ ഒഴിച്ച് ഞാൻ പായസം ഉണ്ടാക്കുകയാണ്. സേമിയ പായസം പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പെട്ടെന്ന് തീർന്നോളും. അവൾക്കുള്ള പായസം ഞാൻ എന്നിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ കുടിച്ചു, ചേ കൊടുത്തു. അപ്പം അതേ മിൽക്ക് മെയ്ഡ് ഒരു ടിന്ന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തില്ല, മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് അവിടെ ചേർത്ത് കൊടുത്ത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ തോണ്ടിക്കഴിക്കൽ കുറച്ചുണ്ടല്ലോ, അപ്പോൾ ആ ഫറാസ ആ ടൈമിൽ കറക്റ്റ് ടൈമിൽ ഫറാസ വന്നിട്ടാ. ഞങ്ങൾ രണ്ടാളും തോണ്ടിക്കഴിച്ചിട്ടൊക്കെ നിന്ന് പിന്നെ ഇതാ പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പം തിളച്ചു പോവും. തിളച്ചു പോകാനൊക്കെ വന്ന്, പക്ഷെ ഞാൻ വിട്ടില്ല, പാത്രം പൊക്കി പിടിച്ചു പോവും, അതുകൊണ്ട് പുറത്തേക്ക് പോയില്ല കേട്ടാ. അങ്ങനെ നമ്മളുടെ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ സേമിയ ഇടുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ആയൊരു നെയ്യിൽ സേമിയ വറക്കലുണ്ട്. സംഭവം വറുത്ത സേമിയാണ്, എന്നാലും നമ്മളൊരു സമാധാനത്തിന് വറക്കലുണ്ട്. ഇത് തട്ടിക്കൂട്ട് പായസമാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കസ്റ്റാർഡ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ തീർക്കണമല്ലോ, കുറച്ചും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ രണ്ട് സ്പൂണ് ഉണ്ടായിരുന്നു, അത് കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ നെയ്യ് ഇതേ വെറുതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ തീർന്നിരിക്കേണ്ട, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പം അതേ നമ്മളുടെ പായസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തിളച്ച് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഓഫാക്കിയിട്ട് അടച്ച് വെച്ചാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ സേമിയ പായസം അടിപൊളിയായിട്ട് കിട്ടൂട്ടാ. കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതേ പിറ്റേ ദിവസം അവൾ വന്നപ്പോൾ എനിക്കൊരു ബാഗും പിന്നെ ഒരു പാക്കറ്റ് മിഠായിയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഫോട്ടോസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.